എല്ലാവർക്കും ആരാമ ലൈഫ് വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്കൊരു പൈനാപ്പിൾ കിട്ടി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പുഡിംഗ് ഉണ്ടാക്കാമെന്ന്, കാരണം നമ്മുടെ ചാനലിൽ ഞാൻ ഇതുവരെയായിട്ടും പുഡിംഗ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ പൈനാപ്പിൾ വെച്ചിട്ട് എളുപ്പത്തിൽ നല്ല അടിപൊളി ഒരു പൈനാപ്പിൾ പനാക്കോട്ട ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ടൊക്കെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് വരാം. നമ്മളപ്പോൾ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആദ്യത്തെ 2 കപ്പ് പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 കപ്പ് പാലാണ്. അത് നമുക്ക് ഈ പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ്. ഇപ്പോൾ 2 കപ്പ് പാലുണ്ട്, വേണമെങ്കിൽ 1 കപ്പ് വരെ ഫ്രഷ് ക്രീം ചേർക്കാം. 1 കപ്പോ 3/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. കുറച്ച് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അടുത്ത ചേർത്ത് കൊടുക്കാൻ പോകുന്ന പഞ്ചസാരയാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കോരിയും കിട്ടണം. എനിക്ക് പൊതുവെ മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ നിറയെ ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് മതി. ഇതെല്ലാം കൂടി ഇട്ടതിന് ശേഷം കേട്ടോ ഞാൻ സ്റ്റൗ ഓൺ ചെയ്തത്. ഞാനിപ്പോൾ സിമ്മിലാക്കി, എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. ഇപ്പോൾ നമ്മുടെ പാലും ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മിക്സായി. ആ പഞ്ചസാര എല്ലാം മെൽറ്റായി കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ചേർക്കാൻ പോകുന്നത്, ഇത് തിളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് ജെലാറ്റിൻ ആണ്. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ജെലാറ്റിൻ കുറച്ച് തണുത്ത വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇങ്ങനെ ആയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 1/2 ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കണ്ടോ, നമ്മുടെ ജെലാറ്റിൻ അപ്പോൾ നന്നായിട്ട് മെൽട്ടായി വരുന്നുണ്ട്. കാരണം നല്ല ചൂടല്ലേ പാല്, അപ്പോൾ അത് പെട്ടെന്നങ്ങ് മെൽട്ടായിക്കോളും. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കുക, കുറച്ചൊന്ന് തണുക്കട്ടെ. എന്നിട്ട് നമുക്ക് ആ സമയങ്ങളിൽ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ ഇത് ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ആദ്യം ഒന്ന് അരിക്കും കേട്ടോ അത്, കാരണം പാലിൻ്റെ പാടയോ അല്ലെങ്കിൽ നമ്മുടെ ജലാറ്റിന് എന്തെങ്കിലും അലിയാൻ ബാക്കിയുണ്ടെങ്കിൽ, അപ്പോൾ എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിതൊന്ന് അരിക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം, എന്നിട്ട് അടുത്ത പരിപാടി ചെയ്യാം. നമ്മളിനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഈ പൈനാപ്പിൾ ഉണ്ടല്ലോ, ഞാൻ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് നുറുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് കുറച്ച് ഷുഗറോടെ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു ജെല്ലി പോലെ ഉണ്ടാക്കിയെടുക്കാം. അത് നമ്മുടെ ടോപ്പിങ്ങിന് വേണ്ടി കേട്ടോ. പൈനാപ്പിൾ പനാക്കോട്ടയല്ലേ, അപ്പോൾ അതിൻ്റെ ടോപ്പിംഗ് നമ്മൾ പൈനാപ്പിളാണ് കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഭയങ്കര പൈനാപ്പിളിൻ്റെ ഫ്ലേവർ വേണം എന്നുണ്ടെങ്കിൽ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കുക. അത് പഞ്ചസാര കൂടെ ചേർത്തിട്ട്, കാരണം പുളിപ്പുണ്ടാവുമല്ലോ പൈനാപ്പിളിന്, അപ്പോൾ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല സിറപ്പ് ഉണ്ടാക്കിയിട്ട്, നമ്മൾ നേരത്തെ പാലൊക്കെ ഉണ്ടാക്കിയില്ലേ പാലിൻ്റെ മിക്സ്, അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതിനും കൂടെ നല്ലൊരു ഫ്ലേവർ പൈനാപ്പിളിന് കിട്ടും. അപ്പോൾ ഇതാ അടുത്ത് ഞാൻ ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്തോ മധുരത്തിനനുസരിച്ച്. ഇനി ഇത് ഈ പഞ്ചസാരക്കകത്ത് കിടന്ന് ജസ്റ്റ് ഒന്ന് ഉടയും, ആ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടാവും, നല്ല അടിപൊളിയായിട്ട് വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാമേ. അപ്പോൾ അതെ, നമ്മുടെ പൈനാപ്പിൾ ആയിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോഴത്തേക്കും ഇത് കുറച്ചുകൂടെ ഒന്ന് സെറ്റാവും. അപ്പോൾ ഇത്രയും മതി നമുക്ക്. ഇനി ഓഫ് ചെയ്തിട്ട് ഇതും ഒന്ന് തണുക്കാൻ മാറ്റിവെക്കാം. എന്നിട്ട് രണ്ടും തണുത്തിട്ട് നമ്മുടെ പരിപാടികൾ തുടങ്ങട്ടെ, കാരണം നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അത് ചൂടാറിയിട്ടുണ്ട്, നമ്മുടെ പാലും ഫ്രഷ് ക്രീമും അതിൻ്റെ ഒരു മിക്സ്. അപ്പോൾ എന്നാൽ ഇതിനകത്താണ് ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാമേ. ഇതൊരു 1/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, അത് മതി. ഇതുപോലെ നമുക്ക് ഈ 2 കുട്ടി ജാറിലും കൂടെ ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വയ്ക്കാം. അപ്പോഴത്തേക്കും ഇതൊന്ന് സെറ്റാവും. ഇത് സെറ്റായിട്ട് വേണം ഇതിൻ്റെ മുകളിൽ നമുക്ക്, നമ്മൾ മറ്റേ പൈനാപ്പിളും ഷുഗറും കൂടെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ടോപ്പിംഗ്, അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ആദ്യം സെറ്റാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതേ ഞാനൊരു 20 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചപ്പോഴത്തേക്കും അത് നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ
ടോപ്പിംഗ് കൊടുക്കണ്ടേ പൈനാപ്പിളാണ്. അപ്പോൾ അത് ദേ നേരത്തെ ഞാൻ പഞ്ചസാര പിന്നെന്താ നമ്മുടെ പൈനാപ്പിൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ നുറുക്കിയത് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ മേലിലോട്ട് നമുക്കിങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുക്കാമേ. മൂന്നിലും വെച്ച് കൊടുക്കാം. ബാക്കി കുറേ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഞാൻ വേറൊരു ട്രേയിൽ ഫുള്ള് ഒഴിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതെനിക്ക് കഴിക്കാൻ. ഓക്കെ, ഇങ്ങനെ കുറേശ്ശെ വെച്ച് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഒരു ലെയർ ഇത് ഫുള്ളിങ്ങനെ കൊടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടം. അപ്പം അതെ, നമ്മൾ മൂന്നിലും പൈനാപ്പിൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എന്താ പറയുക, കുട്ടിച്ചെറീസ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഓരോന്നിലും വെച്ച് കൊടുക്കാമേ. അതൊക്കെ നമ്മുടെ ഇഷ്ടം, മിൻറ്റ് ലീഫ് ആണെങ്കിലും പുതിനേല ആണെങ്കിലും ചുമ്മാ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ പെനക്കോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഞാനിത് നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ എളുപ്പത്തിലാണ് ഉണ്ടാക്കി കാണിച്ചേക്കുന്നത്. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്നും, കഴിക്കാനും അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.